എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ഈ വ്യാഴമാറ്റത്തിൽ പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. വളരെ നല്ലൊരു നക്ഷത്രമാണ് പൂയം. മറ്റുള്ളവരിൽ നിന്നുള്ള ആശയവിനിമയങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുടെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഇതുവരെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള മോശപ്രവൃത്തി എന്ന് പറയുന്നില്ല, എന്തെങ്കിലും പ്രവൃത്തികളാണെങ്കിൽ അതിൽ ഉന്നതമായിട്ടുള്ള അംഗീകാരം കിട്ടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല സാഹചര്യം വരികയും അതിൽ നിന്ന് ധനാഗമനം ഉണ്ടാകുവാനുള്ള സാധ്യതാവസ്ഥയും ഏറെക്കുറെ കാണുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ചെറിയ കാര്യതടസ്സാദികൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ചെറിയ പരിഹാരങ്ങളിലൂടെ അതിനെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്, അല്ലെ ജീവിതം നയിച്ചു പോകുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ അതിനെയൊക്കെ തരണം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം. സാഹചര്യങ്ങൾക്ക് വേണ്ട രീതിയിൽ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തൊഴിൽ രഹിതർക്ക്, ജോലികളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ നല്ല അക്ക ശമ്പളം ഉള്ള ജോലിയോ കിട്ടാനുള്ള ഒരു സാധ്യതയും ഈ വ്യാഴമാറ്റത്തോടു കൂടി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ട് കൃഷികളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്ന ആൾക്കാർക്ക് ആ കൃഷിയിൽ നിന്നോ അല്ലെങ്കിൽ പുരയിടങ്ങളിൽ നിന്നോ ഒക്കെ അമിതമായിട്ടുള്ള ലാഭങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സാഹചര്യാനുസരണം കിട്ടാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വൈദ്യസഹായത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ വാർദ്ധക്യ സംബന്ധമായിട്ടോ അല്ലാതെയുള്ള ചെറിയ രോഗങ്ങളൊക്കെ പിടിക്കാനും ആ രോഗങ്ങൾക്ക് ചികിത്സ തേടുവാനും ഒക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടാണ് ഈ വ്യാഴമാറ്റത്തോടുകൂടി കാണുന്നത്. അതൊക്കെ ശ്രദ്ധിച്ച് ജ്യോതിഷിയൊക്കെ കണ്ട് അവർ പറയുന്നതനുസരിച്ചുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ തന്നെയും പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നീങ്ങാവുന്ന കുറച്ച് മാസങ്ങളാണ് ഈ വ്യാഴമാറ്റത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈശ്വരനെ വിളിച്ചും മാന്യമായിട്ടുള്ള പെരുമാറ്റങ്ങളിലും മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള വിഷയങ്ങളിലുമൊക്കെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദോഷങ്ങളോ ഒന്നും ഉണ്ടാകാൻ, അതായത് തന്നെയല്ല സാമ്പത്തിക അവസ്ഥയ്ക്കും ബലതയുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഉള്ള സാമ്പത്തികം നഷ്ടപ്പെടാതിരിക്കാനോ അല്ലെങ്കിൽ കിട്ടാക്കട നമ്മൾ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ധനം എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടാനോ ഉള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം കൂടാണ് ഇത് എന്ന് വേണം പറയാൻ. എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ എളിയ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും അറിയിച്ച് ഭഗവാന്റെ കടപ്പാടോടുകൂടി നിർത്തുന്നു. നമസ്കാരം.